തിരുവള്ളൂർ മേഖലയിൽ മാവോയിസ്റ്റ് പോസ്റ്ററുകളും ലഘുലേഖകളും കണ്ടെത്തിയത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഊർജിതം. സായുധ വിപ്ലവത്തിന് അണിചേരണമെന്ന ആഹ്വാനവുമായുള്ള നൂറുകണക്കിന് ലഘുലേഖകളാണ് തിരുവള്ളൂർ മുയ്പോത്ത് മേഖലകളിൽ ഞായറാഴ്ച പ്രത്യക്ഷപ്പെട്ടത്. ബസ് വെയിറ്റിംഗ് ഷെഡിലും കെട്ടിടത്തിന്റെ ചുമരിലും പോസ്റ്ററുകൾ പതിച്ചതിനു പുറമെ ലഘുലേഖകൾ റോഡരികിൽ വിതറുകയും ചെയ്തു. സിപിഐ മാവോയിസ്റ്റ് രൂപീകരണത്തിന്റെ 10-ാം വാർഷികം ഉയർത്തിപ്പിടിക്കുക എന്ന തലക്കെട്ടിലുള്ള നോട്ടീസിൽ പുത്തൻ ജനാധിപത്യ ഇന്ത്യക്കായി മാവോയിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് കീഴിൽ അണിനിരക്കുക, സാമ്രാജ്യത്വ പിന്തിരിപ്പൻ ഭരണവർഗ സായുധ സേനകളെ പരാജയപ്പെടുത്തുക എന്നും പശ്ചിമഘട്ട പ്രത്യേക മേഖലാ കമ്മിറ്റി തയ്യാറാക്കിയ പോസ്റ്ററിൽ ആഹ്വാനമുണ്ട്. വെള്ളത്തിനും കാടിനും മണ്ണിനും വേണ്ടി ജനകീയ അധികാരം ഉറപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ലഘുലേഖയിൽ വിപ്ലവ രാഷ്ട്രീയം ആഴത്തിലും പരപ്പിലുമാക്കാൻ വർഗസമരം തീവ്രമാക്കാനും ആവശ്യപ്പെടുന്നു. ശനിയാഴ്ച രാത്രി പതിച്ച പോസ്റ്ററുകളും നോട്ടീസുകളും ഞായറാഴ്ച രാവിലെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സ്ഥലത്തെത്തിയ പോലീസ് പോസ്റ്ററുകളും നോട്ടീസുകളും കസ്റ്റഡിയിലെടുത്തു. രാജ്യത്ത് അരാജകത്വവും വിധ്വംസക പ്രവർത്തനവും നടത്തുന്നതുമായി ബന്ധപ്പെട്ട 124-ാം വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസും ആഭ്യന്തര സുരക്ഷാ വിഭാഗവും സമഗ്രമായ അന്വേഷണത്തിലാണ്. പോസ്റ്ററുകൾ പതിക്കാനും ലഘുലേഖകൾ വിതരണം ചെയ്യാനും തിരുവള്ളൂർ ചെറുവണ്ണൂർ മേഖലകൾ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടെന്ന അന്വേഷണവും പോലീസ് നടത്തുകയാണ്. പ്രാദേശിക സഹായം മാവോയിസ്റ്റുകൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന സംശയത്തിലാണ് പോലീസ്.